എല്ലാവർക്കും ബീനാസ് വേൾഡ് ഓഫ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന പുതിയ റെസിപ്പി, ഇന്ന് ഓണത്തിൻ്റെ അത്തമാണ്. അത്തം പ്രമാണിച്ച് ഞാനൊരു അടിപൊളി പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. പ്രഥമൻ എന്ന് പറഞ്ഞാൽ തന്നെ സദ്യയിൽ ഏറ്റവും പ്രഥമ സ്ഥാനമുള്ളതാണ് അത്, പരിപ്പ് പ്രഥമൻ. നല്ല അടിപൊളിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും കാണാം, ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതും നോക്കാം. ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് അത്തമാണ്. ഇന്ന് അത്തം സ്പെഷ്യലായിട്ട് ഞാനൊരു നല്ല ചെറുപയർ പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. മെയിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചു, അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനൊരു ലേശം നെയ്യ് ഇട്ട് കൊടുത്തു, ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പ, അതൊന്ന് ചൂടായി വരുമ്പോൾ നെയ്യ് ഒന്ന് ഉരുകട്ടെ. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് കട്ട് ചെയ്തതാണ്. അണ്ടിപ്പരിപ്പൊന്നായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കാം. നല്ല വീർത്ത് നല്ല ബുൾബുള്ളതായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ കുറച്ച് തേങ്ങപ്പൊത്ത്, തേങ്ങപ്പൊത്ത് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഈ തേങ്ങക്കൊത്തൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഞാനൊരു 250 ഗ്രാം ചെറുപയർ പരിപ്പ് എടുത്തിരിക്കുന്നത്, ഇതൊന്ന് നമുക്ക് കഴുകിയെടുക്കാം. തേങ്ങക്കൊത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ നല്ല ആയിട്ടുണ്ട്. അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പിട്ടിട്ട്, ചെറുപയറിൻ്റെ പരിപ്പിട്ടിട്ട് നല്ല ഫ്രൈ ചെയ്ത് കൊടുക്കാം.
ചെറുപയറുകൾ നല്ല ആയിട്ടുണ്ട്. കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കർ വെച്ചെടുക്കാം. ഈ കുക്കറിലേക്ക് ഞാൻ തേങ്ങയുടെ മൂന്നാം പാല് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുകയാണ്. മൂന്നാം പാലിലും പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ നിന്നിട്ട് വേവ് കഴിയുന്നത്. ഒരു ഒന്നര ഗ്ലാസ് മൂന്നാം പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് ഈ സാധാ വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ പരിപ്പിട്ട് കൊടുത്ത് വേവിച്ചു വെള്ളവും പാലും തേങ്ങപ്പാലും വെള്ളവും കൂടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പരിപ്പിട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒരു രണ്ട് വിസില് അണ്ടിപ്പരിപ്പ് വറുത്തതിൻ്റെയാണത്. ആ പാത്രത്തിലിട്ട് വറുത്തതുകൊണ്ടാണ് ആ ഒരു മുന്തിരിയുടെ അത് വന്നിരിക്കുന്നത്. ഇനി അടച്ചു വെച്ച് വേവിക്കുകയാണ്. രണ്ട് വിസിൽ വരുത്താം. രണ്ട് വിസിലാവുമ്പോഴേക്കും ഓഫ് ചെയ്യാം, അപ്പോഴത്തേക്ക് ആയിട്ടുണ്ടാവും. ഒന്ന് വിസിൽ വന്നോട്ടെ. രണ്ട് വിസിലൊക്കെ അടിച്ച് കുക്കറൊക്കെ ഒന്ന് തണുത്ത് ചെറുപയറൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം. ചെറുപയറൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഉള്ളി വെച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു 250 ഗ്രാം ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഉരുക്കി അരിച്ചു വെച്ചതാണ്. ആ ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഈ വേവിച്ചു വെച്ച ചെറുപയർ പരിപ്പ് ഇട്ടുണ്ട്. ശർക്കരപ്പാല് കടന്നൊന്ന് ആയിക്കോട്ടെ.
250 ഗ്രാം ചെറുപയർ പരിപ്പിന് 500 ഗ്രാം ശർക്കര, അതാണ് കണക്ക്. നേരെ അരച്ചു ഒരു രണ്ട് തേങ്ങ പിഴിഞ്ഞിട്ട് പാലെടുത്ത് വെച്ചിരിക്കണം. അതിൻ്റെ 1.5 ഗ്ലാസ് മൂന്നാം പാലുകൊണ്ടാണ് ഞാനിത് ഈ കുക്കറിൽ വേവിച്ചത്. ഇനി രണ്ടാം പാലും തലപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വറ്റി വരുമ്പോൾ അതിൻ്റെ രണ്ടാം പാലും ഒഴിച്ചു കൊടുക്കാം. വറ്റിക്കോട്ടെ, അത് ശർക്കര കടന്ന് വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാല് വീണ്ടും വെച്ചത് ഒഴിച്ചോക്കാം. രണ്ടാം പാല് ഞാനൊരു 2 കപ്പാണ് വിഴിഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നത്. കടന്നൊന്ന് തളച്ചോട്ടെ. ഈ പരിപ്പ് പായസമൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന പായസമാണ്. പക്ഷെ ഇപ്പൊ ഈ ബുദ്ധിമുട്ട് ആലോചിച്ച് ആരും അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കില്ല. തേങ്ങ വിഴിയും കുറേ സമയമെടുക്കും ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് ശക്തമാവാൻ വേണ്ടിയിട്ട്. വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ഇനി നമുക്ക് ഒന്നുകൂടെ വറ്റിയിട്ട് തലപ്പാലം ഇട്ടു. നമുക്ക് ഇതിലേക്ക് ഒരു 4 ഏലക്കായ പൊടിച്ചത്, ഒരര സ്പൂൺ ചുക്ക് ജീരകം പൊടിച്ചത്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പകതലിലൊക്കെ ചുക്കും ജീരകവും അതിൻ്റെ നല്ലൊരു സ്മെല്ലിന് വേണ്ടി ഇട്ട് കൊടുക്കും. നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തലപ്പാല് പിഴിഞ്ഞ് ഒഴിച്ചുകൊടുക്കാം. നല്ല പായസം നല്ല കുറുകി വന്നിട്ടുണ്ട്. അടിപൊളി പായസമായിട്ടുണ്ട്. ഇനിയിത് തലപ്പാലം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല, അതിൽ മുന്നേ ഓഫ് ചെയ്യണം.
നല്ല സൂപ്പർ ടേസ്റ്റുള്ള പായസമായിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ കൊത്തിട്ടുണക്കാം. ഇച്ചിരി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടുകൊടുക്കാം. അതും ഇത്തിരി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പകുതി നമുക്ക് ഇനി അടുത്ത സിലിണ്ടറിലേക്ക് മാറ്റാതെ എല്ലാവർക്കും ഇതൊരുപാട് ഇഷ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിന് ഈ ഓണത്തിന് എല്ലാവരും പരിപ്പ് പ്രഥമം തൊട്ട് തുടങ്ങിക്കോട്ടെ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.